ഹിന്ദുക്കളുടെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ ദുരാചാരങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹിന്ദുക്കളെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ആത്മവീര്യം നശിപ്പിക്കാനും അപകർഷതയുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് കാര്യമായിട്ട് പറയുന്നത്. ഇന്നത്തെ പത്രത്തിൽ നമ്മളുടെ മുഖ്യമന്ത്രി ഒരു ക്രൈസ്തവ സഭയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിട്ട് വാർത്തയുണ്ട്. നല്ല ഒരു സഭയാണ്, കനാനായ സഭ. അവരവരുടെ രക്തശുദ്ധിയിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഇത് ഓരോ ഹിന്ദുവിനെയും അറിയിക്കണം. നമ്മുടെ മുഖ്യമന്ത്രി നവോത്ഥാന നായകനാവാൻ അഭിനയിക്കുകയാണല്ലോ. ആ അഭിനയിക്കുന്ന കൂട്ടത്തിലും അതിലുണ്ടാക്കി ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കാനായിട്ട് NSS-നെയും SNDP-യൊക്കെ ജാതീയതയുടെ പേരിൽ തന്നെ തകർത്ത സ്ത്രീകളെയൊക്കെ ശബരിമലയിൽ കയറ്റാനായിട്ട് കുറെ നക്സലൈറ്റുകളെയും മാവോയിസ്റ്റുകളെയും ഒക്കെ തയ്യാറാക്കി കൊണ്ടുപോയ പാർട്ടിയാണല്ലോ. അദ്ദേഹം ഇന്ന് ഒരു ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്, കനാനായ സഭയുടെ മീറ്റിംഗ്. അതിനകത്ത് 170,000 കനാനായ സഭയിലെ അംഗങ്ങളെ സഭ പുറത്താക്കി. എന്തിനാ പുറത്താക്കി അറിയോ? അവര് ക്രൈസ്തവരിലും മറ്റ് വിഭാഗത്തിലുള്ളവരെ കല്യാണം കഴിച്ചു എന്ന പേരിൽ കനാനായ സഭയ്ക്ക് പുറത്തുള്ള ക്രിസ്ത്യാനികളെ, സിറിയൻ കത്തോലിക്കർ, റോമാ കത്തോലിക്കര്, അങ്ങനെയുള്ള കത്തോലിക്കര്, അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ തന്നെയാണ്, മാർത്തോമാ സഭ, ജാക്കോബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അവർ ഹിന്ദുക്കളെയല്ല കല്യാണം കഴിച്ചത്, മുസ്ലിങ്ങളെയല്ല കല്യാണം കഴിച്ചത്. കനാനായ സഭ എന്ന ക്രൈസ്തവ സഭയ്ക്ക് പുറത്തുള്ള ക്രിസ്ത്യാനികളെ കല്യാണം കഴിച്ചതിന് സഭ 170,000 പേരെ പുറത്താക്കി. ആ പുറത്താക്കിയതിൽ പുറത്താക്കപ്പെട്ടവർക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. ഇവിടെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ പട്ടാ പകലും പാതിരാത്രിക്കും കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങളുടെ ഭാഗമാണ് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ ഏത് തറ ലെവലിലേക്കും പ്രവൃത്തിയും വാക്കുകളും ഒക്കെ കൊണ്ടുപോകാമെന്ന് കാണിക്കുന്നവർ. ഇവിടെ ഹിന്ദുക്കളുടെ ജാതി പറഞ്ഞ് ഹിന്ദുവിനെ അവഹേളിക്കുകയും എതിർക്കുകയും ഹിന്ദുക്കളുടെ അനുഷ്ഠാനങ്ങളെ ദുരാചാരങ്ങളാക്കി പറയുകയും ആചാരങ്ങൾ മാറ്റാനും ലംഘിക്കാനും ഉള്ളതാണെന്നൊക്കെ ഉറക്കെ ഉദ്ഘോഷിക്കുകയും ചെയ്ത് തോറ്റു തുന്നം പാടി നടക്കുന്നതിനിടയ്ക്ക് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ തന്നെ കല്യാണം കഴിച്ചത് ചെറിയ ഒരു ജാതിയുടെ വ്യത്യാസത്തിലാണ്. അവിടെ പോയി കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം. അവിടെ നവോത്ഥാനമൊന്നും വേണ്ട, ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രമേ നവോത്ഥാനം വേണ്ടൂ, മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം വേണ്ട, മുത്തലാഖിനെ ഇവര് ന്യായീകരിക്കുകയാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം വേണ്ട, ക്രിസ്ത്യാനികൾക്ക് നവോത്ഥാനം വേണ്ട, നവോത്ഥാനം വേണ്ടത് ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രം. അപ്പോ പച്ച കള്ളം ലോകത്തിൽ എവിടെയും പറയാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തവര് കോടതിയുടെ നിയമം നടപ്പാക്കാൻ എന്ന പരിശുദ്ധ പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നതിനിടയ്ക്ക് ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ വരവിനെതിരെ ആക്രോശങ്ങൾ വരുന്നു. ഞങ്ങളെ പുറത്താക്കി. പുറത്താക്കാനുള്ള കാരണം എന്താ? ലവ് ജിഹാദ് അല്ല, അല്ലെങ്കിൽ സവർണ അവർണരുടെ വിവാഹത്തിനല്ല, അവരെ കുടുംബ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയതിന്. ഈ കുടുംബ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയ പണ്ട് നമ്പൂതിരിമാരുടെ കഥയൊക്കെ EMS പറയാറുണ്ട്. അങ്ങേരാണെങ്കിൽ മക്കളൊക്കെ നമ്പൂതിരിമാർക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുത്തതും. അങ്ങനെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ തട്ടിപ്പ് അടവ് പറ്റിക്കൽ ചീറ്റിംഗ് നയം കൊണ്ട് നടക്കുന്ന പാർട്ടീസ് ഇന്ന് കനാനായ സഭയിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് എതിർപ്പുണ്ടായത് അതിനകത്തുള്ളവരെ അകത്തുനിന്ന് പുറത്താക്കിയതിനാണ്. അവിടെ ഒന്നും നവോത്ഥാനം വേണ്ട. ഏതായാലും നവോത്ഥാന നായകന്മാർക്കൊക്കെ കരിങ്കൊടി കാണിക്കാൻ ആ സഭയിൽ 170,000 പേര് മുമ്പോട്ട് വന്നതിൽ നല്ലതാ. പക്ഷെ മറ്റൊന്നുകൂടിയുണ്ട്, നിങ്ങളിൽ ചിലരൊക്കെ നവോത്ഥാനം അതിലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ഹിന്ദുക്കളെ വിഘടിപ്പിക്കുന്നതിൽ കൂട്ടത്തിൽ മതം മാറ്റാനായിട്ട് നിൽക്കുന്നവരും ബാക്കിയൊക്കെ ഉണ്ട്. ഏതായാലും ഓർമ്മിക്കുക, അവിടെ ജാതിയാവാം, മതമാവാം, സ്ത്രീകളെ അടിച്ചമർത്തലാവാം, കല്യാണം കഴിക്കലാവാം, അതിനെ ഉപേക്ഷിക്കലാവാം, ലവ് ജിഹാദാവാം, പക്ഷേ ഹിന്ദുക്കളെ മാത്രം നവോത്ഥാനത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നവര്
നിങ്ങളൊക്കെ കാലം കഴിയുമ്പോഴത്തേക്കും കാലം നിങ്ങളോട് ചോദിക്കും, ചാവാനായിട്ട് കിടക്കെ കിടക്കുമ്പോഴത്തേക്കും നിങ്ങളെ കാലം ചോദിക്കും. അതിനെയാണ് കാലം ചോദിക്കുക എന്ന് പറയുക. യമധർമ്മരാജാവും ചിത്രഗുപ്തനൊന്നും വ്യക്തികളല്ല, ഇതൊക്കെ പ്രതിഭാസങ്ങളാണ്. ഏതായാലും ഗ്രാനായ സഭയുടെ വാർത്ത മറ്റു പത്രങ്ങളിലൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെ കാണാനും കേൾക്കാനും ഓരോ ഹിന്ദുവിനും സാധിക്കണം. ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രമാണ് ഇവിടെ നടക്കുന്ന എല്ലാ പൂരപ്പാട്ടുകളും എന്നും അറിയണം.